ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ ജയന്തി ശ്യാമയുടെ അച്ഛനോടും അമ്മയോടും പറയുകയാണ് ശ്യാമ അധികകാലം ആ കമ്പനിയിൽ വാഴില്ല എന്ന്. അത് കേൾക്കുമ്പോൾ ശ്യാമയുടെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നു, അടിക്കാനായി ചെല്ലുന്നുണ്ട്. അച്ഛൻ അപ്പോൾ തടയുന്നു. ജയന്തി അപ്പോൾ പറയാണ്, അടിക്കുന്നെങ്കിൽ അടിച്ചോ, എനിക്കെവിടെ പരാതി കൊടുക്കണമെന്നൊക്കെ അറിയാം. ഇപ്പോൾ ഓരോന്ന് നടക്കുന്നതൊക്കെ അറിയില്ലേ, അതുപോലെയൊക്കെ നടന്നാൽ നല്ല പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു. ജയന്തി പറയാണ്, ശ്യാമ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അവൾ എൻ്റെ ശത്രുവാണ്, അവളുടെ നാശമാണ് എനിക്ക് കാണേണ്ടതെന്നൊക്കെ പറയുന്നു. ശ്യാമയുടെ അച്ഛൻ പറയുന്നു, മോള് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, ശ്യാമയ്ക്ക് എപ്പോഴും കൂട്ടായിട്ട് കൃഷ്ണനുണ്ട്. പിന്നീട് കാണിക്കുന്നത് അരുണിനെയും ഐശ്വര്യയുമാണ്. അരുണാണെങ്കിൽ കമ്പനിയിൽ പോകാൻ റെഡിയാകുന്നു, ഐശ്വര്യയോട് റെഡിയാകുന്നില്ലെന്ന് ചോദിക്കുകയാണ്. ഐശ്വര്യ അപ്പോൾ പറയണം, മഹാറാണി സ്ഥാനമേൽക്കുന്നതൊന്നും കാണാൻ ഞാൻ വരുന്നില്ല എന്ന്. അരുൺ അപ്പോൾ പറയുന്നുണ്ട്, ഇത് വീട്ടുകാര്യമല്ല, ഇത് കമ്പനിയിലെ കാര്യമാണ്, എല്ലാവരും അതിൽ പങ്കെടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു. അച്ഛനാണെങ്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും വരണമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ്. ഐശ്വര്യ അത് കേട്ടിട്ട് പറയാണ്, നിങ്ങളുടെ അച്ഛനാണെങ്കിൽ എല്ലാവരെയും ഒരുപോലെയല്ല കാണുന്നത്, അയാൾ ഒരു ഫ്രോഡാണെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ അരുണിന് ദേഷ്യം വരുന്നു, അരുൺ അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. അവിടേക്കാണെങ്കിൽ അപ്പച്ചിയും വരുന്നുണ്ട്, അരുണാണെങ്കിൽ കമ്പനിയിലേക്ക് പോകുന്നു. അപ്പച്ചിയാണെങ്കിൽ ഐശ്വര്യ ഉപദേശിക്കുകയാണ്, മോൾ ഉറപ്പായിട്ടും കമ്പനിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. മോളും കൂടെ ചെന്നില്ലെങ്കിൽ ശ്യാമയാണെങ്കിൽ ഭയങ്കരമായിട്ട് അധികാരം കാണിക്കും ആ കമ്പനിയിൽ, മോളുണ്ടെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും തടയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പച്ചി പറയുന്നത് കേട്ടിട്ട് ഐശ്വര്യ കമ്പനിയിൽ പോകാമെന്ന് തീരുമാനിക്കുകയാണ്. ശ്യാമ റൂമിൽ കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി റെഡിയാകുകയാണ്. ആ സമയത്താണെങ്കിൽ അഖിൽ അവിടേക്ക് വരുന്നു. അഖിൽ ശ്യാമയോട് പറയണം, കമ്പനിയിലൊക്കെ പോകുമ്പോൾ ഡ്രസ് കോഡൊക്കെ ഉണ്ട്, നന്നായിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് സാരിയുടെ പ്ലീറ്റൊക്കെ ശരിയാക്കി കൊടുക്കുന്നു. ശ്യാമ കൃഷ്ണനോടും പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം അഖിലിനോടും അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നു. ശ്യാമ പറയണം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായത് അഖിൽ സാറ് കാരണമാണെന്ന്. അഖിലപ്പോൾ പറയണം, ഇതൊക്കെ തൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ താൻ അത് സമ്മതിക്കത്തില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം താൻ പറയുന്നത് പോലെയൊക്കെ ഇരിക്കട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം കമ്പനിയിലേക്ക് പോകാൻ രണ്ടുപേരും താഴേക്ക് ഇറങ്ങുന്നു. താഴെ വസുന്ധര ദേവിയാണെങ്കിൽ ശ്യാമയെ അനുഗ്രഹിക്കുന്നുണ്ട്, നന്നായിട്ട് കമ്പനിയൊക്കെ കൊണ്ടുപോകണമെന്ന് പറയുന്നു. വസുന്ധര ദേവിയാണെങ്കിൽ കമ്പനിയിൽ വരുന്നില്ല എന്ന് പറയുന്നു. ശ്യാമയെ വിളക്ക് വെച്ച് സ്വീകരിക്കാനും അതുപോലെ ശ്യാമയ്ക്ക് വേണ്ടി സമ്മാനം ഒരുക്കാനാണെന്നൊക്കെ പറയുന്നു. ഐശ്വര്യയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഐശ്വര്യ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, നേരത്തെയാണെങ്കിൽ ഇവളെ അമ്മയ്ക്ക് ഇഷ്ടമേ അല്ലായിരുന്നു, ഇപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നൊക്കെ. അമൃതയും ശ്യാമയ്ക്ക് ബെസ്റ്റ് വിഷസ് പറയുന്നു. ഐശ്വര്യയാണെങ്കിൽ ശ്യാമയെ കെട്ടിപ്പിടിച്ചിട്ട് ബെസ്റ്റ് വിഷസ് എന്ന് എല്ലാവരെയും കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നു. പക്ഷെ ചെവിയിലാണെങ്കിൽ പറയുന്നുണ്ട്, നിന്നെ അധികനാലം ആ കമ്പനിയിൽ ഫരിപ്പിക്കില്ല എന്ന്. ശ്യാമയാണെങ്കിൽ തിരിച്ച് പറയുന്നുണ്ട്, ആര് ഫരിച്ചാലും ഏട്ടത്തെ കൊണ്ട് ഞാൻ ഫരിപ്പിക്കില്ല എന്ന്. കമ്പനിയിലേക്ക് ശ്യാമയും ഐശ്വര്യയും അമൃതയും വരുന്നു. കമ്പനിയിലുള്ളവരൊക്കെയാണ് മൂന്ന് പേരെയും സ്വീകരിക്കുന്നു. ശ്യാമയെ എല്ലാവരും കമ്പനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആനന്ദവർമ്മയാണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് വൈസ് പേഴ്സൺ ചെയറിലേക്ക് ഇരിക്കാനെന്ന്. ആ സമയത്ത് ശ്യാമയാണെങ്കിൽ ആനന്ദവർമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നു. അതിനുശേഷം അഖിലിൻ്റെയും അനുഗ്രഹം വാങ്ങിയിട്ട് ആ ചെയറിലിരിക്കുകയാണ്. കമ്പനിയിലെ സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരും ശ്യാമയ്ക്ക് ആശംസകൾ അറിയിക്കുന്നുണ്ട്. അഖിലും ശ്യാമയുടെ അടുത്ത് പോയിട്ട് ഒരുപാട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആണെങ്കിൽ ബെസ്റ്റ് വിഷസ് പറയുന്നു. അതിനുശേഷം അഖിൽ വെളിയിലേക്ക് വരുമ്പോൾ കണ്ണനെ കാണുകയാണ്. അഖിൽ അപ്പോൾ ചോദിക്കുന്നുണ്ട്, കണ്ണൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന്. കണ്ണൻ അപ്പോൾ പറയണ, ഇവിടെ അടുത്ത് അമ്പലത്തിൽ വന്നതാണ്, ആ സമയത്താണ് അറിഞ്ഞത് ശ്യാമേച്ചിയാണെങ്കിൽ ഈ കമ്പനിയിൽ സ്ഥാനം ഏറ്റെടുക്കാൻ പോവുകയാണെന്ന്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നു. കണ്ണനാണെങ്കിൽ അഖിലിൻ്റെയിൽ ഒരു ഭസ്മം കൊടുത്തിട്ട് ഇത് ശ്യാമേച്ചിക്ക് തൊട്ട് കൊടുക്കാനെന്ന് പറയുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, നിന്റെ ശ്യാമേച്ചി ഒന്ന് കണ്ടിട്ട് പോകാനെന്ന്. കണ്ണൻ അപ്പോൾ പറയാണ്, ഇപ്പൊ കാണുന്നില്ല, ശ്യാമേച്ചി അമ്പലത്തിൽ വരുമ്പം കണ്ടോളാം, ശ്യാമേച്ചി ഇതിലും വലിയ പൊസിഷനിലൊക്കെ പോകുമല്ലോ, അപ്പോൾ കണ്ടോളാമെന്നൊക്കെ പറയുകയാണ്. അഖിൽ കണ്ണനെ വീണ്ടും ശ്യാമയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ കണ്ണൻ ആ സമയത്ത് അവിടെ കാണുന്നില്ല. കണ്ണൻ പോയി കഴിഞ്ഞ് അവിടെ ഒരു മയിൽപ്പീലി മാത്രം കിടക്കുന്നു. കമ്പനിയിൽ ശ്യാമ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റായിട്ട് ഐശ്വര്യ വന്നിരിക്കുന്നു. ശ്യാമ അത് മൈൻഡ് ചെയ്യുന്നില്ല. ഐശ്വര്യയാണെങ്കിൽ ശ്യാമയോട് ചോദിക്കുകയാണ്, നീ എന്നെ തോൽപ്പിക്കുമെന്നാണോ വിചാരിക്കുന്നതെന്ന്. ശ്യാമ അത് കേട്ടിട്ട് ചിരിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.